ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. ഓ, 5 മണി. ഗുഡ് ഈവനിങ്. കാണാൻ പറ്റുന്നുണ്ടോ ക്ലാസ്സിൽ? കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഹായ് യാസിൻ, ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ ഓഡിയബിൾ ആണോ? യെസ്. സോ ഗുഡ് ഈവനിങ്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആഷ്ന ഷാജി എന്നാണ്. ഞാൻ അൺഅക്കാഡമിയിൽ കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്ററാണ്. എന്താണ് സന്തോഷ്? ക്ലിയർ അല്ല, കേൾക്കാൻ പറ്റുന്നില്ല. എന്താണ് വിഷയം വരുന്നത്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാണ്. എൻ്റെ പേര് ആഷ്ന ഷാജി എന്നാണ്. ഞാൻ കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് അൺഅക്കാഡമിയിൽ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഞാൻ പ്ലസ് ക്ലാസ്സിലും. ക്ലിയർ അല്ല. ഓക്കെ, എന്താണ് ക്ലിയർ? ശബ്ദം ക്ലിയർ അല്ല, അത് കാണാൻ പറ്റുന്നില്ല. എന്താണ് ക്ലിയർ അല്ലാത്തത്? ഇപ്പൊ ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, കേൾക്കുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ? ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശബ്ദം ഓഡിയബിൾ ആണോ? ഇപ്പോൾ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും എൻ്റെ പേര് ഞാൻ പറഞ്ഞിരുന്നു, അർഷൻ ഷാജിയാണ്. കേരള പി സിക്ക് ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളിപ്പം കേരള പി സിയുടെ ഒരു പ്ലസ് ക്ലാസ് അൺഅക്കാഡമി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലസ് കോഴ്സിൽ നിങ്ങൾക്ക് ഡെയിലി രാവിലെ 7 മണി മുതൽ രാത്രി വരെ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. ഓരോ എഡ്യൂക്കേറ്റേഴ്സും കേരളത്തിൽ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സാണ് കേരള പി സിക്ക് വേണ്ടി ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ PDF നോട്ട്സ് സഹിതം ലൈവായിട്ട് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാം. അതോടൊപ്പം ക്വിസ്, ഡെയിലി റിവിഷൻ തുടങ്ങിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ പ്ലസ് സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അൺഅക്കാഡമിയിൽ നിങ്ങൾ കയറുമ്പോൾ അതിൽ വോയിസ് റിപ്പീറ്റഡ് ആയിട്ടാണ് കേൾക്കുന്നത്. ഓക്കെ ഓക്കെ, അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് 6 മാസം മുതൽ, നിങ്ങൾക്ക് ബെറ്റർ 6 മാസത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. 6 മാസം മുതൽ 1 ഇയർ വരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 1 മന്ത് കോഴ്സ് ഉണ്ട്, 6 മന്ത് കോഴ്സ് ഉണ്ട്, ദെൻ 1 ഇയർ കോഴ്സ് ഉണ്ട്. നിങ്ങളൊരു കോച്ചിങ് സെൻറ്ററിൽ പോയിരുന്ന് എങ്ങനെയാണ് പഠിക്കുന്നത്, അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ഒരുപാട് ക്ലാസ്സുകൾ, ഡെയിലി ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ക്ലാസ്സുകളാണ് ഡെയിലി മാസം ഓരോ മാസം പുതിയ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിലൊക്കെ നോട്ട്സ് സഹിതം എക്സാമിനേഷൻ നല്ല രീതിയിൽ ഓരോ ഗൈഡൻസ് ഓരോ ടീച്ചേഴ്സിൻ്റെ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ കീഴിൽ പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ ഫോളോ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അൺഅക്കാഡമിയിൽ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. ആഷ്ന ഷാജി എന്നാണ്. അതിൽ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, ഹെൽത്ത് ഇഷ്യൂസ് കാരണം നമുക്ക് ഒരു കുറച്ച് ക്ലാസ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടു കാണും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്, അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് GK ആണ്. ഓക്കെ, കേരള ആൻഡ് ഇന്ത്യൻ GK ആണ് ഞാൻ ഈ ഒരു കോഴ്സിലെ ഈ ഒരു സീരീസിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് GK-യിൽ, കേരള GK-യിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട പരീക്ഷകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതോടൊപ്പം ചോദിച്ച് വരുന്ന കുറച്ച് സെക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. ഓക്കെ എവ്രി വൺ, ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ഡിലേ വരുന്നുണ്ട്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സമയത്ത് കുറച്ച് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ നെറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ കാരണമുണ്ടാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്ലാസ്സിൽ ഏതെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഇന്നലെ നമ്മൾ ആയ രാജവംശത്തെക്കുറിച്ചും അതോടൊപ്പം ഏത് രാജവംശത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്?
ഇന്നലത്തെ ക്ലാസ്സിലുണ്ടായിരുന്ന സ്റ്റുഡൻസ് അല്ല, നമ്മൾ ഇന്ന് തൊട്ട് ഇന്നും 5 മണിക്കാണ് കേട്ടോ. കുറെ പേര് ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെയിലി 5 മണിക്കാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ച ഒരു വിധത്തിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ, ഓർമ്മ ഉണ്ടാവും എന്ന് ഓർക്കാം. എന്താണ് ആയി രാജവംശത്തെ കുറിച്ച് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ, ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് ആർക്കെങ്കിലും. എന്നിട്ട് നമ്മൾ ചേര ഡൈനസ്റ്റിയെ കുറിച്ച് ഇന്നലെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്നാലും നമുക്ക് അത് തൊട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ, എന്നാൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ വേണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ എന്താണ്, ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്തായാലും നമ്മൾ ഇന്ന് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ചേര ഡൈനാസ്റ്റി, ചേര രാജവംശത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. സന്തോഷ് യെസ് എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. സന്തോഷ് ചോദിച്ചല്ലേ. അപ്പോൾ ആയ രാജവംശത്തിന്റെ എംബ്ലം എന്തായിരുന്നു? ആയ രാജവംശത്തിന്റെ എംബ്ലം ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ആയ രാജവംശത്തിന്റെ എംബ്ലം ഏതായിരുന്നു? ആയ രാജവംശത്തിന്റെ എംബ്ലം ഏതായിരുന്നു? യെസ്, വെരി ഗുഡ്. എലഫൻ്റ് ആണ്. വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ്, നമ്മൾ അതോടൊപ്പം സംഘകാലത്തെ കുറിച്ചും ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അറിയായിരിക്കും നിങ്ങൾക്ക് മേജർ ലാംഗ്വേജ് ഓഫ് സംഘം മേജ് സംഘകാലത്തെ പ്രധാനമായിട്ടുള്ള ഭാഷ ഏതായിരുന്നു? യെസ് യാസിൻ അഹമ്മദ്, സംഘകാലത്തെ പ്രധാന ലാംഗ്വേജ് ഏതായിരുന്നു? എസ് അമീർ, എലഫന്റ് ആണ്. സംഘകാലത്തെ പ്രധാന ലാംഗ്വേജ് ഏതായിരുന്നു? യെസ്, വെരി ഗുഡ്, തമിഴാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ലാസ്റ്റ് റിവിഷൻ നടത്താം, നമ്മുടെ എക്സാം ഇൻ ബിറ്റ്വീൻ ക്ലാസ്സുകൾക്കിടക്ക് നമുക്ക് നടത്താം. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകും. ചേര ഡൈനാസ്റ്റി, ചേര രാജവംശത്തെ കുറിച്ചിട്ടാണ് ഈ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചേര രാജവംശത്തിൻ്റെ കുട്ടനാട് മുതൽ ഏഴുമല വരെയായിരുന്നു. ഏഴുമല എന്ന് പറയുന്നത് ഏതൊരു ജില്ലയുടെയാണ്? കണ്ണൂർ ജില്ലയുടെ പഴയ പേരായിരുന്നു. ഓക്കെ, യെസ്, തമിഴാണ് കേട്ടോ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് അടക്കാണ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൺട്രി വിച്ച് എക്സ്റ്റെൻഡ് ഫ്രം ഏഴുമല ടു കുട്ടനാട് ടു ഏഴുമല. കുട്ടനാട് മുതൽ കണ്ണൂർ വരെ വ്യാപിച്ച് കിടന്ന രാജ്യമായിരുന്നു, അല്ലെ രാജവംശമാണ് ചേര രാജവംശം എന്ന് പറഞ്ഞത്. അവിടുത്തെ സീറ്റ് ഓഫ് ചേര ഡൈനാസ്റ്റി വരുന്നത് വഞ്ചിമുത്തൂരാണ്, മുസിരിസ്. പിന്നീട് നമ്മളിപ്പോൾ ക്യാപിറ്റൽ ഓഫ് ചേര ഡൈനാസ്റ്റി, ചേര ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ വരുന്നത് തിരുവഞ്ചിക്കുളമാണ്. ആയി രാജവംശത്തിൻ്റെ ക്യാപിറ്റൽ എവിടെയാണെന്നറിയാവോ? ക്യാപിറ്റൽ ഓഫ് ആയ രാജവംശം നമ്മൾ ഇന്നലത്തെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. ആയ രാജവംശത്തിൻ്റെ സംഘകാലമാണെന്ന് തോന്നുന്നു ഞാൻ. ഏതാണ്? സോറി, ഞാൻ ആയ രാജവംശത്തിൻ്റെ ക്യാപിറ്റൽ ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. ആയ രാജവംശത്തിൻ്റെ ക്യാപിറ്റൽ. എനിവൺ? യെസ്, വെരി ഗുഡ് പ്രേമ്യ. യെസ്, പൊതിയൻമലയാണ്. പൊതിയൻമല പ്രസൻ്റ്ലി അതിൻ്റെ പേര് ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പൊതിയൻമല ഈസ് നോൺ എസ് പ്രസൻറ്റ് നെയിം ഓഫ് പൊതിയൻമല. എന്താണ് പ്രസൻറ്റ് നെയിം ഓഫ് പൊതിയൻമല? പ്രസൻറ്റ് നെയിം ഓഫ് പൊതിയൻമല ആർക്കെങ്കിലും അറിയാമോ? പ്രസൻറ്റ് നെയിം ഓഫ് പൊതിയൻമല എന്താണ് ആർക്കെങ്കിലും അറിയാമോ? യെസ്, അഗസ്ത്യാർകൂടമാണ്. ആര്യം, വെരി ഗുഡ്. അഗസ്ത്യാർകൂടമാണ് പ്രസന്റ് നെയിം ഓഫ് പൊതിയൻമല എന്ന് പറയുന്നത്. വെരി ഗുഡ്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞത് ഇത് ചേന യെസ് പ്രേമ അഗസ്ത്യാർകൂടമാണ്. പിന്നീട് ക്യാപിറ്റൽ ഓഫ് ചേര ഡൈനാസ്റ്റി, ചേര ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ തിരുവഞ്ചിക്കുളമാണ്. ഓക്കെ, തിരുവഞ്ചിക്കുളമാണ്.
ചേര ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ വരുന്നത്. ഓക്കെ, അടുത്തത് ചേരാസിൻ്റെ വാർ ഡൈറ്റി കൊട്ടവയാണ്. കൊട്ടവയാണ് ചേര ഡൈനാസ്റ്റിയുടെ വാർ ഡൈറ്റി എന്ന് പറയുന്നത്. ദെൻ ആദ്യത്തെ ചേര കിങ് ചേര രാജവംശത്തിലെ ആദ്യത്തെ രാജാവാണ് ഉദയൻ ചേരലത്. ഓക്കെ, ഉദയൻ ചേരലതനാണ് ദ ഫസ്റ്റ് ചേര കിങ് ഇൻ ചേര ഡൈനാസ്റ്റി. അടുത്തത് നമ്മൾ പറയുന്നത് ഡിഗ്രി നെയിം എന്താണ്? വാനവരമ്പൻ എന്ന ഡിഗ്രി നെയിം ഉള്ളത് ഏത് രാജാവിനാണ്? ദ കിങ് ഹു അക്സെപ്റ്റഡ് ദ ഡിഗ്രി നെയിം വാനവരമ്പൻ ഇസ് ഉദയൻ ചേരലതൻ. ഉദയൻ ചേരലതനാണ് വാനവരമ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദെൻ ചാരിറ്റബിൾ ചേരൻ എന്നറിയപ്പെട്ടിരുന്നതും ഉദയൻ ചേരലതനെയാണ്. അപ്പോൾ ആദ്യത്തെ രാജാവാണ് ഉദയൻ ചേരലതൻ, ചേര രാജവംശത്തിലെ ആദ്യത്തെ രാജാവാണ് ഉദയൻ ചേരലതൻ. പിന്നീട് വാനവരമ്പൻ എന്ന പേരിൽ അറിയപ്പെട്ട രാജാവും ഉദയ ചേരലതനാണ്. അതോടൊപ്പം തന്നെ ചാരിറ്റബിൾ ചേരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉദയൻ ചേരലതനെയാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇമയവരമ്പൻ എന്നും അറിയപ്പെട്ടിരുന്നത് ഏത് രാജാവിനെയാണ്, ഏത് ചേര രാജാവിനെയാണ് ഇമയവരമ്പൻ എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? നെടും ചേരലതനെയാണ്. ഓക്കെ, നെടും ചേരലതനാണ് ദ കിങ് ഹു ഇസ് നോൺ ആസ് ഇമയവരമ്പൻ. ഇമയവരമ്പൻ എന്നറിയപ്പെട്ട രാജാവാണ് നെടും ചേരലതൻ. ഓക്കെ, പിന്നീട് ടാക്സസ് ഇൻ ചേര പീരിയഡ്. ടാക്സസ് ചേര കാലഘട്ടത്തിൽ ടാക്സിനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്താണ്? പത്തവാരം എന്നാണ്. പത്തവാരം എന്നാണ് ടാക്സസ് ഇൻ ചേര പീരിയഡ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അടുത്തത് എൻഷ്യൻ ചേരേസിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള കിങ് ആയിരുന്നു ചേരൻ ചെങ്കോട്ടുവൻ. അദ്ദേഹത്തെ റെഡ് ചേരൻ എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ റെഡ് ചേരൻ എന്നും അറിയപ്പെട്ടിരുന്നത് ഏത് രാജാവിനെയാണ്? ചേരൻ ചെങ്കോട്ടുവനെയാണ്. ചേരൻ ചെങ്കോട്ടുവനെയാണ് എന്തെന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ദ ചേര കിങ് ഓക്കെ, ഹു ഇസ് നോൺ ആസ് റെഡ് ചേരൻ. റെഡ് ചേരൻ എന്നറിയപ്പെടുന്നതും ചേരൻ ചെങ്കോട്ടുവനെയാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞത് ഇമയവരമ്പൻ എന്നറിയപ്പെടുന്നത് നെടും ചേരലതനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? പ്രോമിനൻ്റ് ആയിട്ടുള്ള ഏൻഷ്യൻ ചേരൻ കിങ് ആണ് ചേരൻ ചെങ്കോട്ടുവൻ. റെഡ് ചേരൻ എന്നറിയപ്പെട്ടിരുന്നതും ചേരൻ ചെങ്കോട്ടുവനെയാണ്. ഓക്കെ, വേൽ വെഴുക്കൂട്ടുവൻ കടൽപ്പരിയക്കോട്ടയ ചേരിയൻ എന്ന് അറിയപ്പെടുന്നതും ചേരൻ ചെങ്കോട്ടുവനെയാണ്. ഏതൊക്കെ പേരുകളാണ് ഇതൊക്കെ ചേര കിങ് വേൽ കെഴുക്കൂട്ടവൻ കടൽ പിറക്കോട്ടിയ ചേരൻ എന്നിങ്ങനെയും അറിയപ്പെടുന്നത് ചേരൻ ചെങ്കുട്ടനെയാണ്, ചേരൻ ചെങ്കുട്ടവനെയാണ്. ദ ചേര കിങ് ഹു ഇസ് മെൻഷൻ ഇൻ ചിലപ്പതികാരം ചിലപ്പതികാരത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ചേര രാജവംശത്തിലെ രാജാവാണ് ചേരൻ ചെങ്കുട്ടവൻ. ഓക്കെ, പിന്നീട് നമ്മൾ പറയുന്നത് ചേരാസിൻ്റെ ക്യാപിറ്റൽസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. എവിടെയാണ്? തിരുവഞ്ചിക്കുളം അല്ലെങ്കിൽ മഹോദയപുരത്താണ്. പിന്നീട് പാണ്ഡ്യാസ് വരുന്നത് മധുരയിലാണ്. ചോളാസ്, ഇവിടെ ചോട്ടാസ് ആണ് കൊടുത്തത്, ചോളാസ് ആണ്. ചോളാസ് വരുന്നത് ഉരയൂർ അല്ലെങ്കിൽ തഞ്ചാവൂരാണ്. പല്ലവ വരുന്നത് കാഞ്ചിയാണ്. ഓക്കെ, അടുത്തത് ഒബ്സർവേറ്ററിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചേര ഡൈനാസ്റ്റിയുടെ ഒബ്സർവേറ്ററി കാണപ്പെടുന്നത് അല്ലെങ്കിൽ മഹോദയപുരത്തായിരുന്നു. പിന്നീട് ഈ ഒബ്സർവേറ്ററീസ് ഒക്കെ, സോ ഒരു സ്കോളർ, ഒരു പണ്ഡിതൻ എന്താണ് ഹു വാസ് ഒബ്സർവ് സൂപ്പർവൈസ് ചെയ്തിരുന്നത് കോട്ട് സ്താണു രവിവർമ്മൻ്റെ കോട്ടിലെ ശങ്കരനാരായണനാണ്. ഓക്കെ ഓക്കെ, ദെൻ സോറി, നമ്മൾ പറഞ്ഞ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ്? ശങ്കരനാരായണനാണ് ഒബ്സർവേറ്ററി ഹു വാസ് സൂപ്പർവൈസ്ഡ് ബൈ സ്കോളർ ഇൻ ദി കോട്ട് ഓഫ് സ്താണു രവിവർമ്മൻ. സ്താണു രവിവർമ്മൻ്റെ കോട്ടിലെ എന്താണത് ഒബ്സർവേറ്ററി ഹു വാസ് സൂപ്പർവൈസ്ഡ് ബൈ ആരാണ്? ശങ്കരനാരായണനാണ്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച ആ ഒരു സെക്ഷൻ്റെ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാം. അതുപോലെ ചേര ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ് പ്രധാനമായിട്ടും ക്യാപിറ്റൽ ഓഫ് ചേര ഡൈനാസ്റ്റി ഏതാണ്? ക്യാപിറ്റൽ വരുന്നത് ഏതാണ്? ക്യാപിറ്റൽ ഓഫ് ചേര ഡൈനാസ്റ്റി അതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാപിറ്റൽ ഓഫ് ചേര ഡൈനാസ്റ്റി കുറച്ച് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ് ആൻസർ സെക്ഷൻ ഡിസ്കസ് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും യെസ് തിരുവഞ്ചിക്കുളമാണ്.
ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് പിന്നീട് എന്തായിരുന്നു, ആദ്യത്തെ ചേര കിങ്, ചേര ഡൈനാസ്റ്റിലെ ആദ്യത്തെ ചേര കിങ് ആരാന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആരാണ് ഫസ്റ്റ് ചേര കിങ്? ഫസ്റ്റ് ചേര കിങ് ആരാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് ഡിലേ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് പറഞ്ഞു പോയതിനു ശേഷം ലാസ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. യെസ്, ഉദയൻ ചേരലത്തനാണ്, പ്രേം, ആര്യ, യെസ്, രമ്യ, ഓക്കെ, യെസ്, രമ്യ, ഉദയൻ ചേരലത്തനാണ്, യെസ്, ഓക്കെ. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് റിവൈസ് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, നമ്മൾ ടൈം വെറുതെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നൂറ്റവ സംഘത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൂറ്റവ സംഘത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ദ സെക്യൂരിറ്റി ഓഫ് പ്രിൻസ്ലി കിങ്സ്, ഈ നൂറ്റവ സംഘം എന്ന് പറഞ്ഞാൽ, നൂറ്റവർ എന്ന് പറയുന്നത് രാജാവിൻ്റെ സെക്യൂരിറ്റീസ് എന്നറിയപ്പെടുന്ന പേരാണ് നൂറ്റവർ എന്നുള്ളത്. ഓക്കെ, ദ കോപ്പർ പ്ലേറ്റ് ഇൻ വിച്ച് നൂറ്റവേഴ്സ് ഈസ് മെൻഷൻ, തരിശാപ്പിള്ളി കോപ്പർ പ്ലേറ്റ്. ഓക്കെ, തരിശാപ്പിള്ളി, തരിശാപ്പിള്ളി കോപ്പർ പ്ലേറ്റിലാണ് എന്താണ് നൂറ്റവ സംഘത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ. ഏതാണ് കോപ്പർ പ്ലേറ്റിൽ വരുന്നത്? തരിശാപ്പിള്ളി കോപ്പർ പ്ലേറ്റാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്പർ നൂറ്റവ സംഘം എന്ന് പറയുന്നത്, ഈ നൂറ്റവർ എന്ന് പറയുന്നത് രാജാവിൻ്റെ സെക്യൂരിറ്റീസിന് അറിയപ്പെടുന്ന പേരാണ് നൂറ്റവർ. നൂറ്റവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന കോപ്പർ പ്ലേറ്റ് തരിശാപ്പിള്ളി കോപ്പർ പ്ലേറ്റാണ്. ഓക്കെ, അടുത്തത് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കുലശേഖര ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ കുലശേഖര ഡൈനാസ്റ്റി എന്ന് പറയുന്നത് സെക്കൻഡ് ചേര ഡൈനാസ്റ്റിയാണ്, സെക്കൻഡ് ചേര ഡൈനാസ്റ്റി വരുന്നതാണ്. അപ്പോൾ ദ ഫൗണ്ടർ ഓഫ് സെക്കൻഡ് ചേര ഡൈനാസ്റ്റി ആരാണ്? കുലശേഖരവർമ്മനാണ്, കുലശേഖരവർമ്മനാണ് സെക്കൻഡ് ചേര ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ. ഓക്കെ, ദ ഫൗണ്ടർ ഓഫ് സെക്കൻഡ് ചേര ഡൈനാസ്റ്റി ആരാണ്? കുലശേഖരവർമ്മനാണ്. പിന്നീട് കുലശേഖരാസ് ക്യാപിറ്റൽ, ദ ക്യാപിറ്റൽ ഓഫ് കുലശേഖരാസ് ആരാണ്? ഏതാണ്? മഹോദയപുരമാണ്. ഓക്കെ, മഹോദയപുരമാണ് ദ ക്യാപിറ്റൽ ഓഫ് കുലശേഖര, ദ ക്യാപിറ്റൽ ഓഫ് കുലശേഖര ഏതാണ്? മഹോദയപുരമാണ്. ദ കിങ് ഹു സ്റ്റാർട്ടഡ് കൊല്ലമെറ അല്ലെങ്കിൽ മലയാളം എറ ആരംഭിച്ച രാജാവാണ് രാജശേഖരവർമ്മൻ. ഓക്കെ, അപ്പോൾ രാജശേഖരവർമ്മയാണ് എന്താണ് കൊല്ലമെറ അല്ലെങ്കിൽ മലയാളം എറ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ദ കിങ് ഹു സ്റ്റാർട്ടഡ് കൊല്ലം എറ അല്ലെങ്കിൽ മലയാളം എറ ആരംഭിച്ചത് രാജശേഖരവർമ്മനാണ്. അപ്പോൾ കുലശേഖരവർമ്മനെ, കുലശേഖര ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? സെക്കൻഡ് ചേര ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? കുലശേഖരവർമ്മനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുലശേഖരാസിൻ്റെ ക്യാപിറ്റൽ വരുന്നത് എവിടെയാണ്? മഹോദയപുരമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊല്ലമെറ അല്ലെങ്കിൽ മലയാളം എറ ആരംഭിച്ച രാജാവ് ആരാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? രാജശേഖരവർമ്മനാണ്. അടുത്തത് കൊല്ലമെറ ആരംഭിച്ചത് ഏത് വർഷം എന്നാണ്? AD 825 കൊല്ലം എറ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഗോൾഡൻ ഇയേഴ്സ് ഓഫ് കേരള, കേരളത്തിൻ്റെ ഗോൾഡൻ ഇയേഴ്സ് എന്നറിയപ്പെടുന്നത് കുലശേഖര രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, ദെൻ കുലശേഖരവർമ്മനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുലശേഖരവർമ്മൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത് എന്താണ്? സോറി, നമ്മൾ കുലശേഖര, ഓക്കെ, കുലശേഖര, സോറി, നമ്മൾ പറഞ്ഞെന്താ, ഓക്കെ, കുലശേഖര ഡൈനാസ്റ്റിയാണ് എന്താണ് കേരളത്തിൻ്റെ ഗോൾഡൻ ഇയേഴ്സ് എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഫേമസ് വർക്ക്, കുലശേഖരവർമ്മൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് പെരുമാൾ തിരുമൊഴി എന്ന്, പെരുമാൾ തിരുമൊഴി. ഓക്കെ, പെരുമാൾ തിരുമൊഴിയാണ് കുലശേഖരവർമ്മൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്. ദ ബാറ്റിൽ വിച്ച് വാസ് നോൺ ആസ് 100 ഇയേഴ്സ് വാർ, ഏത് വാറാണ്? 100 ഇയേഴ്സ് ഓഫ് വാർ എന്നറിയപ്പെടുന്നത് ചേര ചോള വാറാണ്. ഓക്കെ, ചേര ചോള വാറാണ് ദ ബാറ്റിൽ വിച്ച് ഈസ് നോൺ ആസ് 100 ഇയേഴ്സ് ഓഫ് വാർ, 100 വർഷത്തെ വാർ എന്നറിയപ്പെട്ടിരുന്നത് എന്തിനെയാണ്? ചേര ചോള വാർ തന്നെയാണ്. ചേര ചോള വാർ വാസ് ഹെൽഡ് ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് ഭാസ്കര രവിവർമ്മൻ 1. ഓക്കെ, അപ്പോൾ ചേര ചോള വാർ നടന്നത് ആരുടെ കാലഘട്ടത്തായിരുന്നു? ഭാസ്കര രവിവർമ്മൻ 1-ാമത്തെ കാലഘട്ടത്തായിരുന്നു ചേര ചോള വാർ നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ പറഞ്ഞത് എന്തൊക്കെയാണ്? കൊല്ലമെറ സ്റ്റാർട്ട് ചെയ്തത് AD 825. അതോടൊപ്പം ഗോൾഡൻ ഇയേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെട്ടിരുന്ന പീരീഡ് ആരുടെയായിരുന്നു? കുലശേഖര ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്താണ്.
കുലശേഖര വർമ്മൻ്റെ ഫേമസ് വർക്കാണ് പെരുമാൾ തിരുമൊഴി എന്നുള്ളത്. 100 Years ഓഫ് വാർ എന്നറിയപ്പെട്ടിരുന്നത് ആരുടെ വാറാണ്? ചേര ചോള വാറാണ്. ചേര ചോള വാർ നടന്നത് ആരുടെ കാലഘട്ടത്താണ്? ഭാസ്കര രവിവർമ്മൻ ഒന്നാമൻ്റെ കാലഘട്ടത്താണ് ഈ ഒരു വാർ നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് കുലശേഖര, മഹോദയപുരത്തെ കുലശേഖരയുടെ അവസാനത്തെ രാജാവാണ് രാമവർമ്മൻ കുലശേഖര. ഓക്കെ, രാമവർമ്മൻ കുലശേഖരയാണ് ലാസ്റ്റ് കിങ് ഓഫ് മഹോദയപുരം. ഓക്കെ, കുലശേഖരന്മാരുടെ മഹോദയപുരത്തെ അവസാനത്തെ രാജാവാണ് രാമവർമ്മൻ കുലശേഖര. ഓക്കെ, അടുത്തത് മേജർ പോർട്സ് ഇൻ കേരള ഡ്യൂറിംഗ് ദി പീരിയഡ് ഓഫ് കുലശേഖര. കുലശേഖരന്മാരുടെ കാലത്ത് കേരളത്തിലെ പ്രധാനമായിട്ടുള്ള പോർട്ടുകളാണ് കൊല്ലം, വിഴിഞ്ഞം, അതോടൊപ്പം കൊടുങ്ങല്ലൂർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മേജർ പോർട്സ് ഇൻ കേരള ഡ്യൂറിംഗ് ദി പീരിയഡ് ഓഫ് കുലശേഖര. കുലശേഖരന്മാരുടെ കാലഘട്ടത്ത് പ്രധാനമായിട്ടുണ്ടായിരുന്ന എന്താണ് പ്രധാനമായിട്ടുള്ള പോർട്ടുകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കൊല്ലം, വിഴിഞ്ഞം, അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂർ. ദ നെക്സ്റ്റ്, ദ റിലീജിയൻ വിച്ച് ഗോട്ട് പവർ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദി പീരിയഡ് ഓഫ് കുലശേഖര. കുലശേഖരന്മാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ശക്തി ആർജിച്ചു വന്ന റിലീജിയനാണ് ഹിന്ദുസം. ഹിന്ദുസമാണ് അവരുടെ കാലഘട്ടത്തിൽ ശക്തി പ്രാപിച്ചു വന്ന മതം. പിന്നീട് ദ മലയാളി ഫിലോസഫർ ഹൂ ബിക്കെയിം ഫേമസ് ഡ്യൂറിംഗ് ദി പീരിയഡ് ഓഫ് കുലശേഖര. അപ്പോൾ ഏത് മലയാളി ഫിലോസഫറാണ് കുലശേഖരന്മാരുടെ കാലഘട്ടത്ത് ഫേമസ് ആയത്? ശങ്കരാചാര്യയാണ്. ഓക്കെ, ശങ്കരാചാര്യയാണ് മലയാളി ഫിലോസഫർ. അദ്ദേഹമാണ് എന്താണ് കുലശേഖരന്മാരുടെ കാലഘട്ടത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഫേമസ് ആയിട്ട് വന്നിരുന്നത് ഏതാണ്? ശങ്കരാചാര്യയാണ്. ഓക്കെ, യെസ്, ജി കെ കൊല്ലം ബീച്ച്. ഓക്കെ, സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് മിസ്റ്റേക്ക് വന്നതാണ്. വിഴിഞ്ഞം കൊടുങ്ങല്ലൂരാണ് കേട്ടോ, വിഴിഞ്ഞം കൊടുങ്ങല്ലൂരാണ്. യെസ്, വിഴിഞ്ഞം കൊടുങ്ങല്ലൂരാണ്, ഇതിൽ വന്നത് മിസ്റ്റേക്ക് പറ്റി വന്നതാണ് കേട്ടോ. ഓക്കെ, വിഴിഞ്ഞം കൊടുങ്ങല്ലൂരാണ് മേജർ പോർട്സ് കേരള കുലശേഖരന്മാരുടെ കാലഘട്ടത്ത് വന്നതാണ്. ഇതറിയാതെ വന്നപ്പോൾ വന്നതാണ്. ഓക്കെ, കൊല്ലം ഇല്ല. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ദ റിലീജിയൻ വിച്ച് ഗോഡ് പവർ ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ എന്താണ് പറഞ്ഞത്? ഓക്കെ, പവർ നമ്മൾ പറഞ്ഞ മതം പറഞ്ഞത് ഹിന്ദുവിസം എന്ന് പറഞ്ഞിരുന്നു. മലയാളി ഫിലോസഫർ ഹു ബിക്കെയിം ഫേമസ് ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് കുലശേഖര. കുലശേഖരന്മാരുടെ കാലഘട്ടത്ത് ഫേമസ് ആയിട്ട് വന്ന മലയാളി ഫിലോസഫർ ആരാണ്? ശങ്കരാചാര്യയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, കേരള ചൂടാമണി, ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കുലശേഖര കിങ്, ഏത് കുലശേഖര രാജാവിനെയാണ് കേരള ചൂടാമണി എന്ന് അറിയപ്പെട്ടിരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ്, ആരെയാണ്? കുലശേഖര അഴ്വരയാണ്. കുലശേഖര അഴ്വരയാണ് എന്തെന്നറിയപ്പെട്ടിരുന്നത്? കേരള ചൂടാമണി എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദെൻ സാംസ്ക്രിറ്റ് പോയറ്റ് ടൈറ്റിൽഡ് മുകുന്ദൻ മാല വാസ് റിട്ടൺ ബൈ ഓക്കെ, സാംസ്ക്രിറ്റ് പോയട്രി ടൈറ്റിൽ മുകുന്ദൻ മാല വാസ് റിട്ടൺ ബൈ കുലശേഖര ഐവർ. അപ്പോൾ കേരള ചൂടാമണി എന്നറിയപ്പെട്ടിരുന്ന കുലശേഖര രാജാവാണ് ആര്? കുലശേഖര ഐവർ. അദ്ദേഹത്തിൻ്റെ ഒരു പോയട്രിയാണ് മുകുന്ദമാല. പിന്നീട് ആചാര്യമഞ്ജരി, ആശ്ചര്യമഞ്ജരി വാസ് റിട്ടൺ ബൈ കുലശേഖര ഐവർ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ്? കുലശേഖര ഹു വാസ് നോണാസ് കേരള ചൂടാമണി എന്നറിയപ്പെട്ടിരുന്നതും സാൻസ്ക്രിറ്റ് പോയട്രി മുകുന്ദമാല എഴുതിയതും കുലശേഖരയാണ്. അതോടൊപ്പം ആശ്ചര്യമഞ്ജരി എഴുതിയതും ആരാണ്? കുലശേഖര ആൾവാറാണ്. ആഴ്ചറ്റ് ചൂടാമണി എഴുതിയത് ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശക്തിഭദ്രനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊന്നുകൊണ്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് പോകാം. ഓക്കെ, അല്ലാതെ വെറുതെ ക്ലാസ് ഇങ്ങനെ കേട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ടായിരുന്നു, ഏത് രാജവംശത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ നൂറ്റുവ സംഘത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് കുലശേഖര സെക്കൻഡ് ചേര ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടായിരുന്നു. ഓക്കെ, കുലശേഖര സെക്കൻഡ് ചേര ഡൈനാസ്റ്റിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏത് കോപ്പർ പ്ലേറ്റിലാണ് നൂറ്റുവർ സംഘത്തെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഏത് കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷനിലാണ്? എനിക്ക് നിങ്ങളുടെ മെസ്സേജ് വരുന്ന കുറച്ച് ഡിലേ ആയിട്ടാണ് വരുന്നത്, വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വരുന്നു.
ഒരുപാട് ഡിലേ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പം എന്താണ് പറഞ്ഞത്? ക്ലിയർ എന്താണ്, ക്ലിയർ കാണാൻ പറ്റുന്നില്ല. PDF ഓൾസോ വിൽ ബി ബെറ്റർ. ക്യാൻ യു പ്രൊവൈഡ് PDF? നമ്മൾ PDF എങ്ങനെയാണ് ഇതിലൂടെ നിങ്ങൾക്ക് നൽകാൻ പറ്റുക? തൽശാപ്പിളി, യെസ് തൽശാപ്പിളി. നമ്മൾ അൺഅക്കാഡമി പ്ലസ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അവരെ ഇങ്ങനെ ഒരു PDF അപ്ലോഡ് ചെയ്യാനുള്ളൊരു മെത്തേഡ്, ഒരു സൈറ്റ് ഉണ്ട്. പക്ഷെ ഇതിലെങ്ങനെയാണ് നിങ്ങൾക്ക് PDF തരാൻ പറ്റുക? ഇതിലൂടെ ഇങ്ങനെ നൽകാൻ പറ്റില്ലല്ലോ എനിക്ക്. ഓക്കെ, യെസ്, അപ്പോൾ ഞാൻ നോക്കട്ടെ. അല്ലെങ്കിൽ മെയിൽ അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇതിലൂടെ എങ്ങനെയാണ് ഡയറക്റ്റായിട്ട് എനിക്ക് തരാൻ പറ്റുമെന്നല്ലോ, അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, ലെറ്റ് മീ ട്രൈ, ഞാൻ എന്തെങ്കിലും മെത്തേഡ് നോക്കട്ടെ. ഓക്കെ ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, 100 സംഘത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷനിലാണ്? തൽശാപ്പള്ളി കോപ്പർ പ്ലേറ്റിലാണ്. ദെൻ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, കുലശേഖരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണത് ഫൗണ്ടർ ഓഫ് സെക്കൻഡ് ചേര ഡൈനാസ്റ്റി? സെക്കൻഡ് ചേര ഡൈനാസ്റ്റിയാണ് കുലശേഖരൻ വരുന്നത്. ആരാണ് ഫൗണ്ടർ വരുന്നത്? യെസ് സമിത്. ഓക്കെ, നെക്സ്റ്റ് ഫൗണ്ടർ, ഫൗണ്ടർ ആരാണ്? സെക്കൻഡ് ചേര ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യെസ് യെസ്, നിങ്ങൾ എൻ്റെ അൺഅക്കാഡമിയിലെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക, അതിൽ എനിക്ക് മെസ്സേജ് ചെയ്തിടുക. ഓക്കെ, അൺഅക്കാഡമിയിലെ പ്രൊഫൈലിൽ മെസ്സേജ് അയച്ചിടുക കേട്ടോ. അതിൽ നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിലൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, യെസ്, നമ്മൾ ചോദിച്ചെന്തായിരുന്നു, ഫൗണ്ടർ ഓഫ് സെക്കൻഡ് ചേര ഡൈനാസ്റ്റി ആരാണ്? ആരാണ്? ഫൗണ്ടർ വരുന്നത് കുലശേഖര വർമ്മനല്ലേ, കുലശേഖര വർമ്മനാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദ ക്യാപിറ്റൽ ഓഫ് കുലശേഖരാസ് എവിടെയാണ്, ക്യാപിറ്റൽ വരുന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാജശേഖരയാണോ? കുലശേഖര വർമ്മൻ അല്ലേ ഇത് ഫൗണ്ടർ ഓഫ് സെക്കൻഡ് ചേര ഡൈനാസ്റ്റി. രാജശേഖര വർമ്മനാണ്. ആരാണ്? കൊല്ലം എറ ആരംഭിച്ച രാജാവാണ്. ദ കിങ് ഹു സ്റ്റാർട്ടഡ് കൊല്ലം എറ, രാജശേഖര വർമ്മ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് ക്യാപിറ്റൽ ഓഫ് കുലശേഖരാസ് എവിടെയാണ് വരുന്നത്, ക്യാപിറ്റൽ ഓഫ് കുലശേഖരാസ് എവിടെയാണ് വരുന്നത്? ക്യാപിറ്റൽ ഓഫ് കുലശേഖരാസ് എവിടെയാണ് വരുന്നത്? ഓക്കെ, യെസ്, ഓക്കെ, ഇറ്റ്സ് ഓക്കെ, സാരിയില്ല, നിങ്ങൾ തെറ്റിക്കരുത്. നെഗറ്റീവ് മാർക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിന് കുഴപ്പമില്ല, പക്ഷേ എക്സാമിനേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഇതിൻ്റെ വേരിയേഷൻ, റാങ്ക് ലിസ്റ്റിലെ വേരിയേഷൻ ഒരുപാട് വരുന്നുണ്ട് അല്ലേ. മാക്സിമം നിങ്ങൾ തെറ്റിക്കാതിരിക്കുക, നെഗറ്റീവ് മാർക്ക് തീരെ ഇല്ലാതാക്കാൻ നോക്കുക. ഓക്കെ, യെസ്, മഹോദയപുരം, മഹോദയപുരത്തല്ലേ, മഹോദയപുരത്തല്ലേ, മഹോദയപുരമാണ് ക്യാപിറ്റൽ ഓഫ് കുലശേഖരാസ്. ഓക്കെ, തിരുവഞ്ചുകുളം എവിടെയാണ്, തിരുവഞ്ചുകുളം ഇതിൻ്റെ ഏതിൻ്റെ ക്യാപിറ്റലാണ്? തിരുവഞ്ചുകുളം എന്തൊരു ക്യാപിറ്റലാണ്, തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്, തിരിഞ്ഞു പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ മഹോദയപുരമാണ് എന്തിൻ്റെയാണ്, സെക്കൻഡ് ചേര കുലശേഖരന്മാരുടെ ക്യാപിറ്റൽ വരുന്നത് മഹോദയപുരമാണ്. തിരുവഞ്ചുകുളം ഏതാണ്, നമ്മൾ തൊട്ടുമ്പ് ഡിസ്കസ് ചെയ്തല്ലേ, ഏതായിരുന്നു, എനി വൺ? യെസ്, നിതിൻ, മഹോദയപുരമാണ്. രമ്യ, എനി വൺ, തിരുവഞ്ചുകുളം എന്തിൻ്റെയാണ്, തൊട്ടുമ്പ് ഡിസ്കസ് ചെയ്തതാണ് നമ്മൾ. തിരുവഞ്ചുകുളം ഏത്, ഏതാണ്? ഓക്കെ, എന്തായാലും നിങ്ങൾ ആൻസർ പറയാം, ഞാൻ പറയുന്നില്ല, നോക്കട്ടെ, ആരെങ്കിലും പറയാൻ നോക്കട്ടെ, തൊട്ടുമ്പോൾ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് അടക്കാം, ആരെങ്കിലും പറയാൻ നോക്കട്ടെ, നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. യെസ് രമ്യ, വെരി ഗുഡ്, ചേര, ചേര ഡൈനാസ്റ്റിയുടെയാണ്, തൊട്ടുമ്പോൾ ഡിസ്കസ് ചെയ്തല്ലേ. ഓക്കെ, അടുത്തത്, അടുത്ത നമ്മൾ ചോദിക്കുന്നത്, പിന്നീട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ദ കിങ് ഹു സ്റ്റാർട്ടഡ് കൊല്ലമെറ, കൊല്ലമെറ സ്റ്റാർട്ട് ചെയ്ത രാജാവ് ആരാണ്?
ദ കിങ് ഹു സ്റ്റാർട്ടഡ് കൊല്ലം എറ, കൊല്ലം എറ സ്റ്റാർട്ട് ചെയ്ത രാജാവ് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. The king who started Kollamera. Discuss ചെയ്ത് question അല്ലേ. ആരാണ് ആരാണ്? യെസ്, വെരി ഗുഡ്, രാജശേഖര വർമ്മനാണ്. വെരി ഗുഡ്, രാജശേഖര വർമ്മനാണ്. വെരി ഗുഡ്. പിന്നീട് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ലാസ്റ്റ് കിങ് ഓഫ് കുലശേഖര, മഹോദയപുരത്തെ അവസാനത്തെ കുലശേഖര രാജാവ് ആരായിരുന്നു? അവസാനത്തെ രാജാവ് ആരായിരുന്നു? The king, the last king of Kulashekara in Mahodayapuram. Arana? Ma'am, ഇതിൽ ഒത്തിരി ടൈം വേസ്റ്റ് ആകുന്നുണ്ട്. യെസ്, ഡിലേ വരുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് റിവൈസ് ചെയ്യേണ്ട, ജസ്റ്റ് പറഞ്ഞു പോയാൽ മതിയോ? ക്ലാസ് എടുത്ത് പോയാൽ മതിയോ? ഞങ്ങൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് ക്ലാസ് ഉള്ളതെന്നാൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആകുന്നുണ്ട്, ഒരുപാട് ഡിലേ വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ദ സക്സസർ ഓഫ് കുലശേഖര വർമ്മൻ. ആരാണ്? രാജശേഖര വർമ്മനാണ് കുലശേഖര വർമ്മൻ്റെ ജസ്റ്റ് സക്സസർ വരുന്നത്. അടുത്തത്, ദി കേരള കിങ് ഹു വാസ് മെൻഷൻഡ് ഇൻ ശങ്കര വിജയം ഓഫ് മാധവചാര്യർ ആൻഡ് ഇൻ ശിവനന്ദല ഹരി ഓഫ് ശങ്കരാചാര്യർ ഇസ് രാജശേഖര വർമ്മൻ. രാജശേഖര വർമ്മനാണ് ശങ്കര വിജയം, മാധവാചാര്യറിൻ്റെ അതോടൊപ്പം ശങ്കര വിജയത്തിലും അതോടൊപ്പം തന്നെ ശിവനന്ദ ഹരിയിലും ശങ്കരാചാര്യയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഏത് രാജാവിനെയാണ്? ക്വസ്റ്റ്യൻ ഓപ്ഷൻ മോഡിടു. യെസ്, ഓക്കെ, നമുക്കൊന്ന് ലാസ്റ്റ് റിവൈസ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് റിവൈസ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ ഓപ്ഷൻ മോഡ് എനിക്ക് ഇതിൽ നോക്കട്ടെ, ലെറ്റ് മീ ട്രൈ. ഓക്കെ ഓക്കെ, ലാസ്റ്റ് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ പറഞ്ഞ രാജശേഖര വർമ്മനാണെന്ന് പറഞ്ഞിരുന്നു, കുലശേഖര വർമ്മൻ്റെ സക്സസറാണ്. ദ കിങ് ഹു വാസ് നോൺ ആസ് തേരമാൻ പെരുമാൾ നയനാർ ഈസ് രാജശേഖര വർമ്മൻ. ഓക്കെ, എന്നാൽ റിവിഷൻ വേണ്ട എന്നാണ് പറഞ്ഞു. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം, ലാസ്റ്റ് ഒരു റിവൈസ് പോലെ പഠിച്ചു പോകാം. ഓക്കെ, ദ കിങ് ഹു ഇസ് നോൺ ആസ് ചെയർമാൻ പെരുമാൾ നയനാർ. ഓക്കെ, അങ്ങനെയാണ്. ലെറ്റ് മീ ട്രൈ. ഓക്കെ ജോസ്ന, ലെറ്റ് മീ ട്രൈ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ദ കിങ് ഹു ഇസ് നോൺ ആസ് ചെയർമാൻ പെരുമാൾ നയനാർ എന്ന് പറഞ്ഞത് രാജശേഖര വർമ്മനാണ്. ദ കിങ് ഹു കൺസ്ട്രക്റ്റഡ് നക്ഷത്ര ബംഗ്ലാവ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. മഹോദയപുരത്തെ നക്ഷത്ര ബംഗ്ലാവ് കൺസ്ട്രക്ട് ചെയ്ത രാജാവ് ആരാണ്? സ്ഥാണു രവിവർമ്മനാണ്. ഇത് പരീക്ഷകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ കിങ് ഹു കൺസ്ട്രക്റ്റഡ് നക്ഷത്ര ബംഗ്ലാവ് അറ്റ് മഹോദയപുരം. മഹോദയപുരത്തെ എന്താണ് നക്ഷത്ര ബംഗ്ലാവ് കൺസ്ട്രക്ട് ചെയ്ത കിങ് ആണ് സ്ഥാണു രവിവർമ്മൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് സ്കൈ ഒബ്സർവേറ്ററി ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സ്കൈ ഒബ്സർവേറ്ററി ആണ് നക്ഷത്ര ബംഗ്ലാവ്, സ്ഥിതി ചെയ്യുന്നത് മഹോദയപുരത്താണ്. ഓക്കെ, മഹോദയപുരത്താണ് ആദ്യത്തെ സ്കൈ ഒബ്സർവേറ്ററി ഫസ്റ്റ് വന്നിരിക്കുന്നത്. ദ ആസ്ട്രോണമർ ഹു വാസ് ബിഹൈൻഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് നക്ഷത്ര ബംഗ്ലാവ്. അപ്പോൾ നക്ഷത്ര ബംഗ്ലാവിൻ്റെ കൺസ്ട്രക്ഷൻ്റെ പിന്നിലുള്ള ആസ്ട്രോണമർ ആരായിരുന്നു? ശങ്കര നാരായണനാണ്. ശങ്കര നാരായണനാണ്. ഓക്കെ, ദെൻ അടുത്തത്, ഫേമസ് വർക്ക് ഓഫ് ശങ്കര നാരായണൻ ഇസ് ശങ്കര നാരായണീയം. അതോടൊപ്പം തന്നെ ഗൗരി കന്തോടയം. ഓക്കെ, ഗൗരി കന്തോദയമാണ്, ശങ്കര നാരായണീയമാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ. ദ ചോള കിങ് രാജരാജ ചോള അറ്റ് എ വിഴിഞ്ഞം ആൻഡ് കാന്തല്ലൂർ ശാല ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ്. കാന്തല്ലൂർ ശാല നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ദ ചോള കിങ് രാജരാജ ചോള വിഴിഞ്ഞം അതോടൊപ്പം കാന്തല്ലൂർ ശാലയും അറ്റാക്ക് ചെയ്തത് ഭാസ്കര രവിവർമ്മൻ്റെ കാലഘട്ടത്തിലായിരുന്നു. അതോടൊപ്പം അവസാനത്തെ കുലശേഖര റൂളറാണ് രാമവർമ്മ കുലശേഖര എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ആദ്യത്തെ ഫസ്റ്റ് സ്കൈ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്നത് മഹോദയപുരത്ത് എവിടെ ഏതാണ്? നക്ഷത്ര ബംഗ്ലാവാണ്. പിന്നീട് പറഞ്ഞത് നക്ഷത്ര ബംഗ്ലാവിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ആസ്ട്രോണമറായിരുന്നത് ശങ്കരനാരായണനാണ്. ശങ്കരനാരായണൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണ്? ശങ്കരനാരായണീയം, അതോടൊപ്പം ഏതാണ് ഏതാണ് പറഞ്ഞത്? ഗൗരി കന്തോദയമാണ്. പിന്നീട് കിങ് രാജരാജ ചോള അറ്റാക്ക് വിഴിഞ്ഞം, അതോടൊപ്പം കാന്തല്ലൂർ ശാല ആരുടെ കാലഘട്ടത്തിലാണ്? ഭാസ്കര രവിവർമ്മൻ്റെ കാലഘട്ടത്തിലാണ്. അവസാനത്തെ കുലശേഖര റൂളർ ആരായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? രാമവർമ്മ കുലശേഖരയാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂപ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ കുറിച്ചിട്ടാണ്. ആദ്യത്തെ വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ, വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കോപ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ കൂപ്പർ പ്ലേറ്റ് എന്നും നമുക്ക് പറയാം. ഓക്കെ, ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് വിച്ച് വാസ് ഡിസ്കവേർഡ് ഫ്രം കേരള, കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഏതാണ്? വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷനാണ്. വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷനാണ് ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. കേരളത്തിൽ നിന്നും കണ്ടെടുത്ത ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആണ് വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ. ദെൻ ദ ഇൻസ്ക്രിപ്ഷൻ വിച്ച് സ്റ്റാർട്ട്സ് വിത്ത് നമശിവായ, നമശിവായ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇൻസ്ക്രിപ്ഷനാണ് വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ. അതോടൊപ്പം ദ കിങ് ഹു ഇഷ്യൂഡ് വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ആരാണ്? രാജശേഖരവർമ്മനാണ്. രാജശേഖരവർമ്മനാണ് ഹു ഇഷ്യൂ വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ വാഴപ്പള്ളി ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആണ് വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. നമശിവായ എന്ന് ആരംഭിക്കുന്ന ഇൻസ്ക്രിപ്ഷനാണ് എന്താണ് വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ. പിന്നീട് ആദ്യമായിട്ട് ദ കിങ് ഹു ഇഷ്യൂഡ് വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തത് രാജശേഖരവർമ്മനാണ്. ഓക്കെ, അടുത്തത് ദ കിങ് ഹു വാസ് മെൻഷൻഡ് ആസ് പരമേശ്വര ഭക്താകരൻ ഇൻ വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ. വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷനിൽ പരമേശ്വര ഭക്താരകൻ അല്ലെങ്കിൽ ഭട്ടാരകൻ എന്ന് ഡിസ്ക്രൈബ് ചെയ്ത കിങ് ആരാണ്? രാജശേഖരവർമ്മനാണ്. ഫസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ ഇൻ വിച്ച് മലയാളം സ്ക്രിപ്റ്റ് വാസ് സീൻ, ഏതാണ് മലയാളം സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കണ്ടെത്തിയ ഇൻസ്ക്രിപ്ഷനാണ് വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ. അതോടൊപ്പം കേരളത്തിൽ ദ ഇൻസ്ക്രിപ്ഷൻ വിച്ച് ഗീവ് ലൈറ്റ് ദാറ്റ് കേരള ഹാസ് റിലേഷൻ വിത്തിൻ റോം, റോമുമായിട്ട് ഇന്ത്യ ഈ കേരളത്തിന് കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ ഇൻസ്ക്രിപ്ഷനും ഈ വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷനാണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് എന്താണ്? ദ ഇൻസ്ക്രിപ്ഷൻ വിച്ച് റെഫേഴ്സ് ദാറ്റ് കേരള വാസ് ഫോംഡ് ബൈ ത്രോവിങ് ആക്ട്സ് ഓഫ് പരശുരാമ. പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടായേ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ഇൻസ്ക്രിപ്ഷനിലാണ്? തിരുവിലങ്ങാട് ഇൻസ്ക്രിപ്ഷനാണ്. ഓക്കെ, തിരുവിലങ്ങാട് ഇൻസ്ക്രിപ്ഷനിലാണ് പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടായത് എന്ന് റെഫർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് പരമേശ്വര ഭട്ടാരകൻ അല്ലെങ്കിൽ ഭട്ടാരകൻ എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏത് ഇൻസ്ക്രിപ്ഷനിലാണ്? വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷനിലാണ്. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് മലയാളം സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കണ്ടെത്തിയത് ഏത് ഇൻസ്ക്രിപ്ഷനിലാണ്? വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷനിലാണ്. ഓക്കെ, കേരളത്തിന് റോമുമായിട്ട് കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻ ഉണ്ടെന്ന് കണ്ടെത്തിയത് ഏത് ഇൻസ്ക്രിപ്ഷനാണ്? വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷനിലാണ്. പിന്നീട് കേരള മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടായത് എന്ന് പറഞ്ഞത് ഏത് ഇൻസ്ക്രിപ്ഷനിലാണ്? തിരുവിലങ്ങാട് ഇൻസ്ക്രിപ്ഷനിലാണ്. ഓക്കെ, അടുത്ത ഇൻസ്ക്രിപ്ഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, മാമ്പള്ളി ഇൻസ്ക്രിപ്ഷൻ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മാമ്പള്ളി ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ്. മാമ്പള്ളി ഇൻസ്ക്രിപ്ഷൻ, ദ കിങ് ഹു ഇഷ്യൂഡ് മാമ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ഈസ് ശ്രീ വല്ലഭൻ കോദ. ഓക്കെ, ശ്രീ വല്ലഭൻ കോദയാണ് നമുക്ക് ദ കിങ് ഹു ഇഷ്യൂഡ് മാമ്പള്ളി ഇൻസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് വാഴപ്പള്ളി ശാസനം. ദ കിങ് ഹു ഇഷ്യൂഡ് വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ഹു വാസ് ആരായിരുന്നു? വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്ത കിങ് ഒന്ന് പറഞ്ഞേ. വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്ത കിങ് ഏതാണ്, ആരാണ്? ഓക്കെ, നിങ്ങൾ ആൻസർ ചെയ്തോളൂ, ഞാൻ ആൻസർ കണ്ടിന്യൂ ചെയ്യാം ക്ലാസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഞാൻ പറയാം. ഓക്കെ,
അടുത്ത നമ്മൾ പറയുന്നത് ശ്രീ വല്ലഭൻ കോതയാണ് ദ കിങ് ഹു ഇഷ്യൂഡ് മാമ്പള്ളി ഇൻസ്ക്രിപ്ഷൻ. യെസ് രമ്യ രാജശേഖര വർമ്മനാണ്. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. പിന്നീട് ആദ്യത്തെ കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ ഇൻ വിച്ച് ദ കൊല്ലം ഇയർ വാസ് റെക്കോർഡഡ്. കൊല്ലം ഇയർ റെക്കോർഡ് ചെയ്ത ആദ്യത്തെ കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷനാണ് മാമ്പള്ളി മാമ്പള്ളി ഇൻസ്ക്രിപ്ഷൻ. യെസ് യാസീൻ അഹമ്മദ് രാജശേഖര. യെസ് വ്യാസഖാൻ വ്യാസ വല്ലഭൻ കോത മാമ്പള്ളി ശാസനം മാമ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തതാണ് ശ്രീ വല്ലഭൻ കോത. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്ത രാജാവ് രാജശേഖര വർമ്മനാണ്. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഏത് കോപ്പർ പ്ലേറ്റ് ഫസ്റ്റ് കോപ്പർ പ്ലേറ്റ് ഇൻ വിച്ച് കൊല്ലം ഇയർ വാസ് റെക്കോർഡ് കൊല്ലം ഇയർ റെക്കോർഡ് ചെയ്ത ആ കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷനാണ് മാമ്പള്ളി ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, അടുത്തത് ചൊക്കൂർ ഇൻസ്ക്രിപ്ഷൻ. അടുത്ത ഇൻസ്ക്രിപ്ഷൻ നമ്മൾ പറയാൻ പോകുന്നത് ചൊക്കൂർ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ചൊക്കൂർ ഇൻസ്ക്രിപ്ഷനിൽ നമ്മൾ പറയുന്നത് ദ ഇൻസ്ക്രിപ്ഷൻ വിച്ച് നറേറ്റ്സ് ദ ദേവദാസീസ് ദേവദാസികളെ കുറിച്ചിട്ട് പറയുന്ന ഇൻസ്ക്രിപ്ഷനാണ് ഏതായിരുന്നു? ഏതാണ്? ചൊക്കൂർ ഇൻസ്ക്രിപ്ഷൻ. ചൊക്കൂർ ഇൻസ്ക്രിപ്ഷനിലാണ് എന്താണ് ദേവദാസികളെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചൊക്കൂർ ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തത് ഗോദ രവിവർമ്മയാണ്. ഓക്കെ, ഗോദ രവിവർമ്മയാണ് ചൊക്കൂർ ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പോൾ ചൊക്കൂർ ഇൻസ്ക്രിപ്ഷൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ദേവദാസികളെ കുറിച്ചിട്ട് പരാമർശിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നറേറ്റ് ചെയ്തത് ഏത് ഇൻസ്ക്രിപ്ഷനിലാണ്? ചൊക്കൂർ ഇൻസ്ക്രിപ്ഷനിലാണ്. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ചൊക്കൂർ ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തത് ഗോദ രവിവർമ്മയാണ്. ഓക്കെ, ഇനി അടുത്തത് ജൂയിഷ് ഇൻസ്ക്രിപ്ഷൻ. ജൂയിഷ് ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫേമസ് ഇൻസ്ക്രിപ്ഷൻ ഡ്യൂറിങ് ദ റൂൾ ഓഫ് പെരുമാൾ. പെരുമാളുടെ കാലത്ത് ഉണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ ഏതാണ്? ജൂയിഷ് ഇൻസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, ഇത് ഇഷ്യൂ ചെയ്തത് ഭാസ്കര രവിവർമ്മനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജൂയിഷ് ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തത് ആരാണ്? ഭാസ്കര രവിവർമ്മനാണ്. ഭാസ്കര രവിവർമ്മനാണ് ജൂയിഷ് ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദ ഇൻസ്ക്രിപ്ഷൻ വിച്ച് ഗിവ് റൈറ്റ് ടു ജോസഫ് റബ്ബാൻ ദ നോട്ടബിൾ ജൂയിഷ് ടു കളക്ട് ടാക്സസ് അലോങ് വിത്ത് 72 സ്പെഷ്യൽ റൈറ്റ് വാസ് ജൂയിഷ് ഇൻസ്ക്രിപ്ഷൻ. അപ്പോൾ ജൂയിഷ് ഇൻസ്ക്രിപ്ഷനാണ് ദ ഇൻസ്ക്രിപ്ഷൻ വിച്ച് ഗിവ് റൈറ്റ് ടു ജോസഫ് റബ്ബാൻ. ജോസഫ് റബ്ബാന് 72 സ്പെഷ്യൽ റൈറ്റോട് കൂടി സ്പെഷ്യൽ ആയിട്ട് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് കൊടുത്ത ഇൻസ്ക്രിപ്ഷനാണ് ജൂയിഷ് ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ജൂയിഷ് ഇൻസ്ക്രിപ്ഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? പെരുമാളിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷനാണ് ജൂയിഷ് ഇൻസ്ക്രിപ്ഷൻ. പിന്നീട് നമ്മൾ പറഞ്ഞത് ജൂയിഷ് ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തത് ഭാസ്കര രവിവർമ്മനാണ്. പ്രധാനമായിട്ടും നോട്ടബിൾ ഹു ഗേവ് ഇൻസ്ക്രിപ്ഷൻ ടു ജോസഫ് റബ്ബാൻ ദ നോട്ടബിൾ ജൂയിഷ് ടു കളക്ട് ടാക്സസ് അലോങ് വിത്ത് 72 സ്പെഷ്യൽ റൈറ്റ്സ് ആരാണ്? ഏതായിരുന്നു? ജൂയിഷ് ഇൻസ്ക്രിപ്ഷനാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പോവാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് തരിശാപ്പള്ളി ശാസനം. തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ് അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തത് സ്ഥാണു രവിവർമ്മനാണ്. ഇത് അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, തരിശാപ്പള്ളി എന്താണ് ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തത് ആരാണ്? സ്ഥാണു രവിവർമ്മനാണ്. സ്ഥാണു രവിവർമ്മനാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ്? തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്ത അയ്യനടി തിരുവടികളാണ്. അയ്യനടി തിരുവടികളാണ് തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ വാസ് റിട്ടൺ ബൈ മാർക്ക് സാപ്പിയർ ഫസ്റ്റ്. മാർക്ക് സാപ്പിയർ ഒന്നാമതാണ് തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ റിട്ടൺ വാസ് റിട്ടൺ ബൈ മാർക്ക് സാപ്പിയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തത് സ്ഥാണു രവിവർമ്മനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്ത അയ്യനാട് തിരുപടികളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ റിട്ടേൺ ബൈ മാർക്ക് സാപ്പിയൻ ഒന്ന്. പിന്നീട് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ ഇൻ കേരള ഇൻ വിച്ച് ദ ഡീറ്റെയിൽസ് ഓഫ് ക്രിസ്ത്യൻസ് വെയർ റെക്കോർഡഡ് ആക്യുറേറ്റ്ലി. ആദ്യത്തെ ഇൻസ്ക്രിപ്ഷൻ, കേരളത്തിലെ ആദ്യ ഇൻസ്ക്രിപ്ഷൻ ഏതാണ്? ക്രിസ്ത്യൻസിനെ കുറിച്ച് മെയിൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്ന തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷനിലാണ്. ഓക്കെ, തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷനിലാണ് കേരളത്തിലെ ഡീറ്റെയിൽസ് ഓഫ് ക്രിസ്ത്യൻസും മോർ ആക്യുറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ ചേർച്ച് ഇൻ വിച്ച് തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ
ആർക്കെപ്റ്റ് ഏതിനാണ്, ഏത് ചേർച്ചിലാണ്? സിറിയൻ ക്രിസ്ത്യൻ ചർച്ചാണ്, കോട്ടയത്തെ സിറിയൻ ക്രിസ്ത്യൻ ചേർച്ചിലാണ് തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ സൂക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ദ ഇൻസ്ക്രിപ്ഷൻ വിച്ച് റെക്കോർഡഡ് ദ സ്ലേവറി വാസ് ഒബ്സർവ്ഡ് ഇൻ കേരള. തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷനിലാണ് കേരളത്തിൽ സ്ലേവറി ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കേരളത്തിൽ സ്ലേവറി എന്താണ് അടിമത്തം നിലനിന്നു എന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എഴുതിപ്പെട്ടിട്ടുണ്ടായിരുന്നു, സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷനിലാണ്. അപ്പോൾ തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സ്ഥാണു രവിവർമ്മനാണ് തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാണ്, അയ്യനാടി തിരുവടികളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ റിട്ടേൺ ബൈ മാർ സാപ്പിയർ ഒന്നാമനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ എന്താണ് ഇൻസ്ക്രിപ്ഷൻ ക്രിസ്ത്യൻസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് കോട്ടയത്തെ സിറിയൻ ക്രിസ്ത്യൻ ചേർച്ചിലാണ് തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കേരളത്തിലെ സ്ലേവറി റെക്കോർഡ് ചെയ്ത ഇൻസ്ക്രിപ്ഷൻ ഏതാണ്, തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും പഠിച്ച കാര്യം ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോയി, ഒരുപാട് കാര്യങ്ങളില്ലേ, ഒന്ന് റിമൈൻഡ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പി എസ് സി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ എടുത്ത് നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, കുലശേഖര കിങ് വാസ് നോൺ ആസ് കേരള ചൂടാമണി. കേരള ചൂടാമണി എന്ന് അറിയപ്പെട്ടിരുന്ന കുലശേഖര രാജാവ് ആരാണ്? ആരാണ്? കേരള ചൂടാമണി എന്നറിയപ്പെട്ടിരുന്ന രാജാവ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏത് രാജാവിനെയാണ്, കുലശേഖര രാജാവിനെയാണ് കേരള ചൂടാമണി എന്ന് അറിയപ്പെട്ടിരുന്നത്? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസ് വായിച്ചു പോവാം, നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ആൻസർ പറയാം, നമ്മൾ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഓക്കെ, ആൻസർ പറഞ്ഞോളൂ, അപ്പം ഞാൻ ആൻസർ ശരിയാണെങ്കിൽ പറയാം. ദെൻ നെക്സ്റ്റ്, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കിങ് ഹൂസ് നോൺ ആസ് ചേരമാൻ പെരുമാൾ നായനാർ. ഏത് രാജാവിനെയാണ് ചേരമാൻ പെരുമാൾ നായനാർ എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ഏത് രാജാവിനെയാണ്? ഓക്കെ, ഏത് രാജാവിനെയാണ്, ഏത് രാജാവിനെയാണ്, ആർക്കും ഓർമ്മയില്ലേ? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസ് വായിച്ചു പോകാൻ, നിങ്ങളെ ആൻസർ പറയാം കേട്ടോ. അതെ, നമ്മൾ ദ കിങ് ഹൂ കൺസ്ട്രക്റ്റഡ് നക്ഷത്ര ബംഗ്ലാവ് അറ്റ് മഹോദയപുരം. മഹോദയപുരത്തെ നക്ഷത്ര ബംഗ്ലാവ് കൺസ്ട്രക്ട് ചെയ്ത രാജാവ് ആരാണ്? മൂന്ന് ചോദ്യത്തില ഒന്നും അറിയത്തില്ലേ, ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത ഒന്നും ഓർമ്മയില്ല. ഏതാണ്? മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ആൻസർ പറയട്ടെ. ഓക്കെ, ഞാൻ പറയാം. ദ കിങ് ഹൂ കൺസ്ട്രക്റ്റഡ് നക്ഷത്ര ബംഗ്ലാവ് അറ്റ് മഹോദയപുരം ഇസ് സ്ഥാണു രവിവർമ്മൻ. സ്ഥാണു രവിവർമ്മനാണ് മഹോദയപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് ഞാൻ ചോദിച്ച ചോദ്യം ഏതായിരുന്നു? അടുത്ത നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ദ കിങ് ഹൂ ഇസ് നോൺ ആസ് ചേരമാൻ പെരുമാൾ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ചേരമാൻ പെരുമാൾ നായനാർ എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏത് രാജാവിനെയാണ്? രാജശേഖര വർമ്മനെയാണ്. രാജശേഖര വർമ്മനാണ്. ഓക്കെ, റിവിഷൻ വേണോ മിസ്? ഓക്കെ, മാക്സിമം നോട്ട്സ് കവർ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ മതി അല്ലേ, റിവിഷൻ വേണ്ട.
ഓക്കെ, അപ്പോൾ മാക്സിമം നോട്ട്സിലേക്ക് പോകാൻ നോക്കാം. ഓക്കെ, എന്നാൽ വിഷയം വേണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, ലെറ്റ്സ് കണ്ടിന്യൂ ദ ക്ലാസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത ഇൻസ്ക്രിപ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹജൂർ ഇൻസ്ക്രിപ്ഷനാണ്. ഓക്കെ, അടുത്തത് ഹജൂർ ഇൻസ്ക്രിപ്ഷനാണ്. ഹജൂർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇത് ഇഷ്യൂ ചെയ്തത് കരു നന്ദടുക്കനാണ്. ഓക്കെ, കരു നന്ദടുക്കനാണ് ഹജൂർ ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കരു ഹജൂർ എന്താണ് ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തത് ആരാണ്? കരു നന്ദടുക്കനാണ്. റിവിഷൻ വേണമെന്നാണ് കുറച്ച് പേര് പറയുന്നത്, റിവിഷൻ വേണ്ടെന്ന് കുറച്ച് പേര് പറയുന്നു. ഓക്കെ, ലെറ്റ്സ് ഡു. ഒന്നൊരു കാര്യം നമുക്ക് ലാസ്റ്റ് ചെയ്യാം. യെസ്, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാം. നമുക്ക് എന്തായാലും ഇത്രയും ദിവസങ്ങളുണ്ടല്ലോ, ഡെയിലി നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഡെയിലി 5 മണി തൊട്ട് നമുക്ക് ക്ലാസ്സുകൾ ഇനി ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ടെൻഷൻ ആവേണ്ട, നമുക്ക് മാക്സിമം നോട്ട്സ് കളക്ട് ചെയ്യാം. ഓക്കെ, അതോടൊപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ പ്ലസ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. പ്ലസ് കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നോട്ട്സ് സഹിതം ലഭിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് PDF നോട്ട്സ് അങ്ങോട്ട് ലഭിക്കുന്നതാണ്. ക്വിസ് അറ്റൻഡ് ചെയ്യാം, നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഒരു ഡിലേയും വരുന്നില്ല. നല്ലപോലെ ഒരുപാട് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ആഷ്ന ഷാജി എന്ന എൻ്റെ റെഫറൽ അടിക്കുക, ASHNASHAJI എന്ന എൻ്റെ റെഫറൽ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ജോയിൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഹജൂർ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹജൂർ ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തത് കരുനന്ദടുക്കനാണ്. ദെൻ ദ ഇൻസ്ക്രിപ്ഷൻ യൂസ്ഡ് ഇൻ കലി ഇയർ, കലി വർഷത്തിൽ യൂസ് ചെയ്ത കലി ഇയറിൽ യൂസ് ചെയ്ത ഇൻസ്ക്രിപ്ഷനാണ് ഹജൂർ ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, ദ ഇൻസ്ക്രിപ്ഷൻ പിന്നീട് മേലിലോട്ട് കയറി വന്നതാണ് കേട്ടോ. ദ ഇൻസ്ക്രിപ്ഷൻ വിച്ച് റെഫേർഡ് ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ്. ഹജൂർ ഇൻസ്ക്രിപ്ഷനിലാണ് ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷണൽ സെൻറ്റേഴ്സിനെ കുറിച്ചിട്ട്. യെസ് ഉണ്ട്, യെസ് ഉണ്ട് ഉണ്ട്. നിങ്ങൾ എൻ്റെ അക്കാഡമിയിൽ പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക, ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ആഷ്ന ഷാജി എന്നുള്ള എൻ്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. ടെലഗ്രാം ചാനലും എൻ്റെ യൂട്യൂബ് ചാനലും എല്ലാ ഡീറ്റെയിലും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നതാണ് ദ റെഫറൽ ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് ഹജൂർ ഇൻസ്ക്രിപ്ഷനാണ്. ഓക്കെ, ഹജൂർ ഇൻസ്ക്രിപ്ഷനിലാണുള്ള എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ്, ഏൻഷ്യൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സിനെ കുറിച്ച് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹജൂർ ഇൻസ്ക്രിപ്ഷൻ എന്നാണ്. പിന്നീട് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് മാമാങ്കം വാസ് സ്റ്റാർട്ടഡ് ഇൻ. മാമാങ്കം സ്റ്റാർട്ട് ചെയ്തത് AD 825. വേറൊരു പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാമാങ്കമായിട്ട് ബന്ധപ്പെട്ട്. ഏത് നദീതീരത്താണ് മാമാങ്കം നടത്തപ്പെടുന്നത്? എനിവൺ? ആർക്കെങ്കിലും അറിയോ മാമാങ്കം ഏത് നദീതീരത്താണ്? PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാമാങ്കം ഏത് നദീതീരത്താണ്. ആർക്കെങ്കിലും അറിയാമോ? യെസ്, രമ്യ, വെരി ഗുഡ്. ബ്രഹ്മപുത്ര, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് മാമാങ്കം നടത്തുന്നത്. യെസ് ജോസ്ന, വെരി ഗുഡ്. മാമാങ്കം നടത്തുന്നത് ഏത് നദീതീരത്തെ? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ എന്തൊക്കെ പഠിച്ചു? ഹജൂർ ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തത് കരുനന്ദടുക്കനാണ്. കളി ഇയറിൽ ഉള്ള ഇൻസ്ക്രിപ്ഷനാണ് ഹജൂർ ഇൻസ്ക്രിപ്ഷൻ. പിന്നീട് ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സിനെ കുറിച്ച് റെഫർ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ എന്താണ് ഇൻസ്ക്രിപ്ഷനാണ് ഹജൂർ ഇൻസ്ക്രിപ്ഷൻ. അതോടൊപ്പം മാമാങ്കം സ്റ്റാർട്ട് ചെയ്തത് AD 829. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും കുറേ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിവിഷൻ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ഞാൻ നോക്കട്ടെ. ക്വസ്റ്റ്യൻ മോഡിൽ എനിക്ക് ക്വസ്റ്റ്യൻ ആൻസർ മോഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഓപ്ഷൻ മോഡ് ഇതിലിടാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. അതായത് കുറച്ച് ഇത്രയും ഡിലേ വരില്ല, അങ്ങനെ നമുക്ക് അങ്ങനെ റിവൈസും ചെയ്യാം. ഓക്കെ, മാമാങ്കം ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്, നമ്മളിതിൽ പറയുന്നുണ്ട്, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നുണ്ട്. ഓക്കെ, മാമാങ്കം ബ്രഹ്മപുത്ര നദീ തീരത്താണ് ആഘോഷിക്കുന്നത്. മാമാങ്കം ബ്രഹ്മപുത്രയിലല്ലേ? എല്ലാവരും പറഞ്ഞ ഭാരതപ്പുഴയാണ്, ബ്രഹ്മപുത്രയല്ലേ? ഐ തിങ്ക് ഭാരതപ്പുഴയാണോ ബ്രഹ്മപുത്രയാണോ? സോറി, ബ്രഹ്മപുത്രയല്ല, ഭാരതപ്പുഴയാണ് കേട്ടോ. ഓക്കെ, സോറി. ഓക്കെ,
ഭാരതപ്പുഴയാണ്, ബ്രഹ്മപുത്ര എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. സോറി. ഓക്കെ ഓക്കെ, ഞാൻ എന്നാൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇടാം. അതോടൊപ്പം തന്നെ എനിക്ക് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യേണ്ട സെക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ ഡിസ്കസ് ഒരുപാട് ഡിലേ നമ്മൾ ടൈം പോവല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഞാൻ നോക്കട്ടെ ക്വസ്റ്റ്യൻ ആൻസർ മോഡ് ഇടാൻ പറ്റുമെന്ന് നോക്കാം. ഒരുപാട് ഡിലേ വരുന്നുണ്ട്, എനിക്ക് മെസ്സേജസ് കാണാൻ പറ്റുന്നില്ല. യെസ്, തിരുനാവായിലാണ് ആചരിച്ചിട്ടുണ്ടായിരുന്നത്. യെസ്, ഭാരതപ്പുഴയിലാണ് കേരള. യെസ്, മാമാങ്കം എത്ര വർഷം കൂടുമ്പോഴാണ് ആഘോഷിക്കുന്നത് അറിയാവോ? മാമാങ്കം എത്ര വർഷം കൂടുമ്പോഴാണ്, എത്ര വർഷം കൂടുമ്പോഴാണ് അറിയാമോ? എനി വൺ? ഓക്കെ, എത്ര വർഷം കൂടുമ്പോഴാണ് മാമാങ്കം ആഘോഷിക്കുന്നത്? യെസ്, വെരി ഗുഡ്. 12 വർഷം കൂടുമ്പോഴാണ് മാമാങ്കം ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഈ കേരള ഹിസ്റ്ററിയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ എന്നോട് ആവശ്യപ്പെടാം, ഞാൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി മുതൽ നോക്കട്ടെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ മോഡ് ചെയ്യാൻ പറ്റും, നോക്കട്ടെ അതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, എന്തായാലും താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. നമ്മൾ എല്ലാവരും നല്ലപോലെ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി തൊട്ട് എന്നും നമുക്ക് ഈ സീരീസ് ആയിരിക്കും, 5 മണിക്കായിരിക്കും ക്ലാസ്. അപ്പോൾ എൻ്റെ പേരാഷ്ട്രം ശരി എന്നാണ് ഒരു പ്രൊഫൈൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അൺഅക്കാഡമിയുടെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. ഓക്കെ, അതോടൊപ്പം പ്ലസ് കോഴ്സ് ഞാൻ പിന്നെയും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നേട്ടമായിരിക്കും. 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത്സ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് ഒരുപാട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഇതിൽ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ആയിട്ട് കിടക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ വീണ്ടും അത് കാണാൻ പറ്റുന്നതായിരിക്കും, റെക്കോർഡിംഗ് പിന്നീട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. നിങ്ങൾ എന്തായാലും നല്ലപോലെ കോപ്പറേഷൻ ഉണ്ടായിരുന്നു ഞാനുമായിട്ട്. നമ്മൾ നോക്കട്ടെ നമുക്ക് ഡിലേ വരുത്താത്ത രീതിയിൽ പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ മോഡ് പോലെ ചെയ്തു പോവാം. ഓക്കെ ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.